ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിൻ വേരുറച്ച മണ്ണ് ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തിഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാനിഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് ഉത്സവവേദിയായ ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരത വേദിയിൽ നമുക്ക് അറിവ് പകർന്നു തന്ന് നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആചാരസഭയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആദ്യമായി സ്വാമിനി ഭവ്യാമൃത പ്രാണ മാതാ അമൃതാനന്ദമയി മഠം തിരുവല്ല ആശ്രമം മഠാധിപതി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സർ മുൻ ഡി ജി പി ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സർ കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ സംസ്കൃത വിഭാഗ അധ്യക്ഷ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥ കേട്ടുകൊണ്ട് നമ്മുടെ അധ്യായം ആരംഭിക്കാം. കഥ പറഞ്ഞു തരാനായിട്ട് ഒരു കുട്ടി കലാകാരനാണ് കേട്ടോ ശ്രേഷ്ഠ ഭാരത വേദിയിലേക്ക് എത്താൻ പോകുന്നത്. ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിൽ നിന്നും മയൂഖാണ് ശ്രേഷ്ഠ ഭാരത വേദിയിലേക്ക് എത്തുന്നത്. ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മയൂഖാണ് ഇന്ന് കഥാമൃതത്തിലൂടെ ശ്രേഷ്ഠ ഭാരത വേദിയിൽ എത്തുന്നത്. ഗീതാപാരായണം, പദ്യം ചൊല്ലൽ, കഥാകഥനം എന്നീ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ് മയൂഖ്. നമുക്ക് സ്വാഗതം ചെയ്യാം മയൂഖിനെ. നമസ്കാരം മയൂഖ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഓ, സുഖമായിരിക്കുന്നു അല്ലേ. മയൂഖ് ഉണ്ടല്ലോ, ചെയ്യാത്ത കാര്യങ്ങളില്ല. പുരാണ പുസ്തകങ്ങൾ വായിക്കും, ഗീതാ ചാൻഡ് ചെയ്യും, കഥകൾ പറയും, എന്ന് വേണ്ട എല്ലാണ്ട് മയൂഖിന്റെ കയ്യില്. വേറെ എന്തൊക്കെയാ ചെയ്യാ? ഗീതാ ചാൻഡ് അല്ലാണ്ട് പിന്നെ എന്തൊക്കെയാ ചെയ്യാ? ഗീതൊക്കെ ചൊല്ലാറുണ്ട്. ഗീതൊക്കെ ചൊല്ലാറുണ്ട്. അപ്പൊ നമുക്ക് ഗീതയിലെ ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിക്കേണ്ടിഷ്ട ഹർഷപൂർണ കുലേഷണം വിഷീദന്റെ വിധം വാക്യ വാച മധുസൂദന. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇന്ന് കഥയാണല്ലേ. എന്താ കഥയുടെ വിഷയം? ത്രിപുര ദഹനം കഥ. നമുക്ക് ആരംഭിച്ചാലോ? കഥ പറയാൻ റെഡിയാണോ? ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം കഥാമൃതം. ശ്രീമദ് ഭാഗവതം സ്കന്ധം 7 അധ്യായം 10 ത്രിപുര ദഹനം കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അജ്ഞാനത്താൽ ഉണ്ടാകുന്ന അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ത്രിപുരന്മാരുടെ അഹങ്കാരം
ശിവത്വത്തിൻ്റെ സഹായത്താൽ നശിക്കുന്നതും അതിന് മഹാവിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവന്മാരും പ്രപഞ്ചശക്തികളും സഹായകരവുമായി വർത്തിക്കുന്നതുമാണ് ത്രിപുര ദഹനം കഥ. ശിവപുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയാൽ താരകാസുരൻ വധിക്കപ്പെട്ടു. താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യന്മാലി തുടങ്ങിയവർ താരകാസുരൻ്റെ പുത്രന്മാരായിരുന്നു. പിതാവിൻ്റെ മരണം അവരെ അതീവ ദുഃഖിതരാക്കി. അതോടുകൂടി ദേവന്മാരോ ശത്രുവാക്ക് വർദ്ധിച്ചു. പ്രതികാരദാഹികളായ മൂവരും മേരുപർവ്വതത്തിൽ പോയി. വേനലും വർഷവും ശിശിരവും ഭേദമില്ലാതെ കഠിന തപസ് ആരംഭിച്ചു. തങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു കാഴ്ചകളും ആകർഷാവാതെ സ്വാദിഷ്ടമായ ഫലമൂലാദികൾ ഭക്ഷിക്കാതെ അഗ്നിക്ക് തുല്യമായ ചൂടും കൊടിങ്കാറ്റും പേമാരും വകവയ്ക്കാതെ വൃക്ഷാസനത്തിലും ശീർഷാസനത്തിലും ഘോര തപസ് തുടർന്നു. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയണ്ടേ? ഒടുവിൽ സൃഷ്ടിദേവനായ ബ്രഹ്മദേവൻ പ്രശംസിക്കപ്പെട്ടു. അല്ലയോ മഹാ അസുരന്മാരെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ തപസ് സൃഷ്ടിച്ചത്? നിങ്ങൾക്ക് എന്റെ വരമാണ് വേണ്ടത് എന്ന് ബ്രഹ്മദേവൻ ചോദിച്ചു. മഹാസുമാർ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അമൃതം നൽകിയാലും ഞങ്ങളിൽ ജരാനരകളും രോഗപീഠകളും ബാധിക്കാതെ ശത്രുഭയമില്ലാതെ താമസിക്കാൻ ഒരു വാസസ്ഥലം നൽകിയാലും ശരീരരൂപികളായ ആരാലും വധിക്കപ്പെടാതെ ഒരു വരം നൽകിയാലും. പക്ഷേ അമൃതം എന്ന വരം നൽകാൻ സാധ്യമല്ല. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അത് പ്രപഞ്ച നിയമമാണ് എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. ഇതുകേട്ട് മഹാ അസുരന്മാർ അടുത്ത വരം ആവശ്യപ്പെട്ടു. ശത്രുഭയമില്ലാതെ താമസിക്കാൻ വായുവേഗിൽ സഞ്ചരിക്കുന്ന ലോഹനിർമ്മിതമായ പട്ടണം വേണം. അതും 1000 വർഷത്തിൽ ഒരിക്കൽ 2 നിമിഷം സംഗമിക്കേണ്ടായിരിക്കണം. ആ സംഗമ സമയത്ത് മഹാദേവനാൽ മാത്രം ഒരൊറ്റ ബാണം കൊണ്ട് തങ്ങളെ വരിക്കാനാകാവൂ. ശിവഭക്തരായ താരകപുത്രന്മാർക്കറിയാമായിരുന്നു തൻ്റെ ഉത്തമ ഭക്തരെ മഹാദേവൻ ഒരിക്കലും കൈവിടിയില്ല എന്നത്. ഒടുവിൽ ബ്രഹ്മദേവൻ ആ വരം നൽകി. അസുരശില്പിയായ മയൻ താരകാക്ഷന് സ്വർണം കൊണ്ടും കമലാക്ഷിന് വെള്ളിം കൊണ്ടും വിദ്യന്മാലിക്ക് ഇരുമ്പം കൊണ്ടും വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന 3 പുരകൾ നിർമ്മിച്ചു നൽകി. അങ്ങനെ അവർ ത്രിപുരന്മാരായി അറിയപ്പെട്ടു. തങ്ങളാൽ കഴിയും വിധം ദേവന്മാരെ ദ്രോഹിച്ചുകൊണ്ടും ഭൂമിയിലും പാതാളത്തിലും സ്വർഗത്തിലും വായുവേഗത്തിൽ സഞ്ചരിച്ചു. ത്രിപുര പ്രഭാവത്താൽ ദേവലോകം നിഷ്പ്രഭമായി. ത്രിപുരന്മാർ ദേവന്മാർക്കൊരു ഭീഷണിയായി. ദേവഗണങ്ങളെല്ലാം ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ചെന്നു ത്രിപുരന്മാരെ വരിക്കാൻ അപേക്ഷിച്ചു. മഹാദേവന് മാത്രമേ ത്രിപുരന്മാരെ വരിക്കാൻ സാധിക്കുള്ളൂ എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. ബ്രഹ്മദേവനും മറ്റു ദേവഗണങ്ങളും മഹാദേവൻ്റെ അടുത്തേക്ക് ചെന്നു ത്രിപുരന്മാരെ വരിക്കാൻ അപേക്ഷിച്ചു. ത്രിപുരന്മാരെ വരിക്കാൻ സാധ്യമല്ല, അവരെ ഉത്തമ ഭക്തരാണ്. ഭക്തരെ വരിക്കുക എന്നത് ധർമ്മമല്ല, അത് ഞാൻ ചെയ്യുകയുമില്ല. നിങ്ങൾ നാരായണ ഭഗവാനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊള്ളൂ എന്ന് മഹാദേവൻ പറഞ്ഞു. ദേവഗണങ്ങളെല്ലാം നാരായണ ഭഗവാനോടുത്ത് ചെന്ന് തങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നാരായണ ഭഗവാനോട് പറഞ്ഞു. ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി നാരായണ ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളെ ത്രിപുരങ്ങളിലേക്ക് അയച്ചു. ത്രിപുരന്മാർ ഭൂതഗണങ്ങളെ തോൽപ്പിച്ചു. ഇതുകൊണ്ട് നാരായണ ഭഗവാൻ തൻ്റെ മായാരൂപത്താൽ ഋഷിവര്യനായി ത്രിപുരങ്ങളിലേക്ക് പോയി. ത്രിപുരന്മാരും പ്രജകളും പൂജാതി കർമ്മങ്ങളും ഉപേക്ഷിച്ചു. ഋഷിവര്യൻ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. അങ്ങനെ നാരായണ ഭഗവാന്റെ മായാവലയത്തിൽ അവർ അകപ്പെട്ടു. ഇതേ സമയം തന്നെ ദേവഗണങ്ങൾ ഒന്നുകൂടി മഹാദേവന്റെ അടുത്തേക്ക് ചെന്നു. യുദ്ധത്തിനായി തയ്യാറായിക്കോളാൻ മഹാദേവൻ പറഞ്ഞു. ഭൂമിരഥമായും സൂര്യചന്ദ്രന്മാരുടെ ചക്രമായും ദേവന്മാർ കുതിരകളായും ബ്രഹ്മദേവൻ തേരാളിയായും മേരുപർവ്വതം ചതുസ്തംഭായും മഹാവിഷ്ണു അമ്പായും അമ്പിൻ്റെ അറ്റത്ത് അഗ്നിദേവനും കടക്കൽ വായുദേവനും നാണായി വാസുകിയും ത്രിപുര സംഗമ സമയത്തിനായി കാത്തിരുന്നു. ഒടുവിൽ ആ സംഗമ സമയം എത്തി. അമ്പി പിടിച്ചു നിൽക്കുന്ന മഹാദേവനെ നോക്കി ദേവഗണങ്ങൾ ചിന്തിച്ചു. തങ്ങളുടെ സഹായത്താലാണല്ലോ മഹാദേവൻ ത്രിപുരങ്ങളെ നശിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ മഹാദേവൻ തൻ്റെ തൃക്കണ് തുറന്ന് അഗ്നി നേരെ ത്രിപുരങ്ങളിലേക്ക് അയച്ചു. ഇത് കണ്ട ദേവഗണങ്ങളെല്ലാം സ്തബ്ധരായി നിന്നു. ദേവഗണങ്ങളെ സാക്ഷി നിർത്തി. കുലച്ച അമ്പ് തൊടുത്തേ പറ്റൂ, അത് മഹാദേവനീതു. അങ്ങനെ ത്രിപുരങ്ങൾ കത്തി നശിക്കാൻ തുടങ്ങി.
ഏതൊരാളും തൻ്റെ സൽക്കർമ്മങ്ങളാലും പുണ്യപ്രവൃത്തികളാലും കൈവരുന്ന സൗഭാഗ്യനാണെങ്കിൽ പോലും അതിന് അതൊരു കവിനെ അഹങ്കരിക്കരുത്. ഇന്നത്തെ ലോകത്ത് സ്വന്തം അജ്ഞത കൊണ്ട് അന്ധരാകുന്നവർ കൂടുതലാണ്. സ്വന്തം ജ്ഞാനക്കൊണ്ടും സമ്പത്തും കൊണ്ടും അഹങ്കാരം വന്ന് അന്ധരാകുന്നവരാണ്. സഹജീവികളെ കാണാനും കേൾക്കാനും മനസ്സില്ലാത്തവർക്കായിട്ടുള്ള ഗുണപാഠമാണ് നല്ലവരായിട്ട് കൂടിയും നാശം സംഭവിച്ച ത്രിപുരന്മാരുടെ കഥ. ഓം നമ ശിവായ. മയൂഖ്, നല്ല രസമായിട്ട് പറഞ്ഞു കേട്ടോ. ഇത്തരമുള്ള ഒരാള് ഇത്ര വലിയൊരു കഥ നിന്നിങ്ങനെ ഭയങ്കര സ്റ്റേൺ ആയിട്ട് പറയുമ്പോഴത്തേക്ക് നല്ല രസം തോന്നി. നല്ല രസമായിരുന്നേ. സ്ക്രിപ്റ്റ് ചെയ്തന്നേ ആരാ ഈ കഥ എഴുതി തന്നെ? അമ്മ. അമ്മയാണല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. അമ്മയെടുത്ത് പറയണേ. അപ്പൊ നമുക്ക് ഈ കഥയെ പറ്റിയിട്ട് നമ്മുടെ ആചാര്യസഭയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടാലോ. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം സംവാദാമൃതം. കുഞ്ഞുമയൂഖിന്റെ കഥ ഞാൻ, എനിക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഭാഗവതത്തിലെ ഇഷ്ടപ്പെട്ട ഒരു കഥയായിരുന്നു. പ്രത്യേകിച്ചും ഈ അമർചിത്ര കഥകളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ആകാശത്തു കൂടി സഞ്ചരിക്കുന്ന ഒരു കൊട്ടാരം മാത്രമല്ല ഒരു നഗരമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്ന് പേർക്കും വേണ്ടിയിട്ട് മയൻ നിർമ്മിച്ചു കൊടുത്ത ആകാശത്തു കൂടി ഇഷ്ടം പോലെ മനസ്സിൽ വിചാരിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കാവുന്ന ഒരു നഗരം. അങ്ങനെ വലിയ കൗതുകമായിരുന്നു ആ കഥയുടെ ഒരു ഒരു പശ്ചാത്തലം. നോക്കൂ, നമുക്ക് പലപ്പോഴും ഭാഗവതവും പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവാറുള്ളത് പല അസുരന്മാർക്കും ഇതുപോലെ വരബലം ലഭിക്കുന്നുണ്ട് തങ്ങളുടെ തപസ്സുകൊണ്ട്. അതായത് ഒരു സത്പ്രവൃത്തിക്ക് വേണ്ടിയിട്ടും ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവാൻ വേണ്ടിയിട്ടും ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമം ഒന്നു തന്നെയാണ്. ഒരാൾ തപസ്സു ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഉദ്ദേശം ഒരുപക്ഷെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് എല്ലാവർക്കും ഹിതമുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് തപസ് ചെയ്യാം. അതേ തപസ് തന്നെയാണ് ഉദ്ദേശം മാറിയിട്ട് ലോകത്തിന് മുഴുവനും. നോക്കൂ, ഇവിടെ മോന ആദ്യം തന്നെ പറഞ്ഞു പ്രതികാരമാണ് തപസ്സിന് കാരണമായത് അല്ലേ. പ്രതികാരം ചെയ്യണം എന്ന, തങ്ങളുടെ അച്ഛനെ കൊന്നതിന് പ്രതികാരം ചെയ്യണം എന്നതോടുകൂടിയിട്ടാണ് തപസ്. അപ്പൊ തപസ്സിന്റെ ഉദ്ദേശം ലോകം നശിക്കണം, തങ്ങളെ ദ്രോഹിച്ചവർ മുഴുവനും ഇല്ലാതാവണം, സത്കർമ്മങ്ങൾ ചെയ്യുന്നവരോടൊക്കെ പ്രതികാരം ചെയ്യണം എന്നുള്ളതാണ് തപസ്സിന്റെ ഉദ്ദേശം. അപ്പോ തപസ്സിന്റെ ആത്യന്തികമായ ഉദ്ദേശം തന്നെ പ്രതികാരമാകുമ്പോൾ ആ തപസ്സിൽ നിന്നും ഉണ്ടാകുന്ന ഫലം ഒരിക്കലും ലോകത്തിന് നന്മയാവില്ല. ഇവിടെ അസുരൻ എന്ന് പറയുന്ന ഒരു ഭാവം, ഈ മൂന്ന് അസുരന്മാർക്കും ത്രിപുരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അസുരൻ എന്ന് പറയുന്ന ഭാവം താഴ്ന്ന അവബോധമാണ്. അവർക്ക് ചിലപ്പോൾ വീരത്വം ഉണ്ടാകാം, അവർ വലിയ ശക്തിമാന്മാരാകാം, അവർക്ക് പണമുണ്ടാകാം, അധികാരമുണ്ടാകാം, വലിയ പദവി ഉണ്ടാകാം. നമ്മൾ ഇന്നും ആലോചിച്ച് നോക്കൂ, ഇത്തരം പണം, അധികാരം, പദവി ഇങ്ങനെയൊക്കെയുള്ളവർ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ തപസ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഈശ്വരനെയാവല്ല തപസ് ചെയ്യുന്നത്, അവർ വലിയ മാരക ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട്, അണുബോംബുകൾ ഉണ്ടാക്കിയിട്ട്, മറ്റ് ലോകത്തിന് മുഴുവൻ നാശം വിതയ്ക്കുന്ന വൈറസുകളെ ഉണ്ടാക്കിയിട്ട് ഒക്കെ പരീക്ഷണശാലകളിൽ ഇരുന്ന് പ്രതികാരത്തിൻ്റെ തപസ് ചെയ്യുന്നുണ്ട് അവർ അല്ലേ. പല രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യണം എന്ന രീതിയിൽ. അങ്ങനെ ഒരസുരൻ ചെയ്യുന്ന തപസ്, വലിയ ബുദ്ധിയുണ്ട്, വലിയ കർമ്മശേഷിയുണ്ട്, പക്ഷേ ഉദ്ദേശശുദ്ധിയില്ല. ഉദ്ദേശശുദ്ധിയില്ലാതെ ചെയ്യുന്ന തപസ്സാണ് ത്രിപുരങ്ങളുടെ ഏത് കർമ്മം ചെയ്താലും ഫലം ഉണ്ടാവില്ലേ അല്ലെ. അപ്പൊ തപസ് ചെയ്താലും അതിന് ഫലമുണ്ടാകും. അതുകൊണ്ട് അവരുടെ അവർക്ക് ത്രിപുരങ്ങൾ കിട്ടി. പക്ഷേ അത് നശിപ്പിച്ചത്, അത് ഭഗവാൻ തന്നെ ഇല്ലാതാക്കിയത്, ഏത് ശക്തിയാണോ അവരെ പ്രകൃതിയിൽ നിലനിർത്തിയത് ആ ശക്തി തന്നെ തൻ്റെ നോട്ടം കൊണ്ട്. ഭാസന്റെ നാടകങ്ങളിലൊക്കെ പറയും ത്രിപുരപുര നിഹന്ത ശങ്കരസ്യേവ രോഷാന്ന്. ത്രിപുര നിഹന്താവായ ശങ്കരന്റെ സാക്ഷാൽ ശങ്കരന്റെ രോഷം ഉടൽ പൂണ്ടതുപോലെയാണ് ഇവിടെ ഘടോത്കജൻ ഉണ്ടാവന്ന് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ത്രിപുരപുര നിഹന്താവായ ശങ്കരന്റെ രോഷമാണ് ആ പുരങ്ങളെ മുഴുവൻ നശിപ്പിച്ചത്. അപ്പോ ഉദ്ദേശശുദ്ധിയില്ലാത്ത ഏത് കർമ്മവും ആത്യന്തികമായി നാശത്തിലേ പര്യവസാനിക്കുകയുള്ളൂ. ആസുരികമായ മനസ്സോടുകൂടി, പ്രതികാരം നിറഞ്ഞ മനസ്സോടുകൂടി ഒരാൾ എത്ര കഠിനമായ പരിശ്രമിച്ചാലും അത് നാശത്തിലേ അവസാനിക്കുകയുള്ളൂ. നമുക്ക്
അമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ പരിശ്രമത്തിന് ഈശ്വര കൃപ കൂടി ഉണ്ടെങ്കിലേ അത് സഫലമാവുകയുള്ളൂ. നമുക്ക് സ്വാമിനിയമ്മയോട് ചോദിക്കാം എങ്ങനെയാണ് ഈ ത്രിപുര ഹനന കഥയെ മനസ്സിലാക്കുന്നത് എന്ന്. ഭാഗവതത്തിലെ മോക്ഷോപായങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ത്രിപുര ദഹനത്തെ കുറിച്ച് പറയുന്നത്. കഥയിലേക്ക് കടക്കുന്നില്ല, മോനത് വളരെ മനോഹരമായിട്ട് വിവരിച്ചു കഴിഞ്ഞു. എങ്കിലും മൂന്ന് പുരങ്ങൾ, സ്വർണം, വെള്ളി, ഇരുമ്പ് എന്ന് പറയുന്ന ഈ മൂന്ന് പുരങ്ങൾ അസുരന്മാർക്ക് വേണ്ടിയിട്ട് മയൻ എന്ന ശില്പി നിർമ്മിച്ചു കൊടുത്തു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിങ്ങനെ സഞ്ചരിക്കുന്നതാണ്, ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല. നമുക്കൊന്നും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല എന്നൊന്ന് സങ്കല്പിച്ച് നോക്കല്ലേ, വളരെ ഒരു മാജിക്ക് പോലെ. അപ്പം ഇങ്ങനെ ആർക്കും കാണാത്തത് കൊണ്ട് തന്നെ അവർക്ക് ലോകത്തിന് ഒരുപാട് ഉപദ്രവം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് ഭഗവാനോട് സങ്കടം പറഞ്ഞതും ഭഗവാൻ അതിനെ ദഹിപ്പിക്കാൻ ഒരുങ്ങുന്നതും. അപ്പം ഇവിടെ പിനാകു എന്ന ധനുസ് ഉപയോഗിച്ച് ഭഗവാൻ രുദ്രൻ ത്രിപുരങ്ങളെ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ത്രിപുരം എന്ന് പറയുമ്പോൾ അതിനെ പ്രതിനിധാനം ചെയ്യുന്നത് ത്രിഗുണങ്ങളെയാണെന്ന് പറയുന്നുണ്ട്. സാത്വികം, രാജസം, താമസം, ഈ മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ മൂന്ന് ഗുണങ്ങൾക്ക് അതീതമായാലേ, അതിനെ ദഹിപ്പിച്ചാലേ, അതിനെ ഇല്ലായ്മ ചെയ്താലേ നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ മൂന്ന് ഗുണങ്ങൾ ചിലപ്പോൾ അത് പല ഇത് ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട്, പ്രണവോ ധനുഹു ശരോഹി ആത്മ ബ്രഹ്മ തൻ ലക്ഷ്യം ഉച്ചത എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. അതായത് പ്രണവം ഓങ്കാരമാണ് ധനുസ്, ശരമെന്ന് പറയുന്നത് ആത്മാവാണ്, അത് ലക്ഷ്യമാക്കുന്നത് ബ്രഹ്മം എന്നുള്ള ഓങ്കാരത്തിൻ്റെ ശക്തിയോടുകൂടി ശരം ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി ചെന്ന് തറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി ഇത് തറയ്ക്കണമെങ്കിൽ ഈ ഗുണങ്ങൾക്ക് അതീതമായിട്ട് പോകണം. എല്ലാ മനുഷ്യർക്കും ഈ മൂന്ന് ഗുണങ്ങളുണ്ട്. ചിലർ അത് ഏറ്റക്കുറച്ചിലുണ്ടാവും, ചിലർ നല്ല സാത്വികരായിരിക്കും. സാത്വികരെന്ന് പറയുമ്പോൾ അവർ ധർമ്മശീലമുള്ളവരും സത്യസന്ധരും മറ്റുള്ളവരോട് കാരുണ്യവും ദയമൊക്കെ ഉള്ളവരായിരിക്കും. രാജസീയ ഭാവം കൂടുതലുള്ളവർക്ക് അവരെപ്പോഴും വളരെ എനർജറ്റിക് ആയിരിക്കും, ഒരുപാട് കർമ്മ നിരതരായിരിക്കും, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് തമോ ഗുണികളെന്ന് പറയുമ്പോൾ അവർ ഉറക്കപ്രിയരായിരിക്കും, അതുപോലെ തന്നെ അലസരും, അങ്ങനെയുള്ള ഗുണങ്ങൾ. അപ്പം ഈ മൂന്ന് ഗുണങ്ങളെ നമ്മൾ അതിജീവിക്കണം. ഇപ്പം തമോ ഗുണമുള്ളവർക്ക് മഹാത്മാക്കളുടെ സംസർഗം കൊണ്ടോ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ പുണ്യ പരിഭാഗം കൊണ്ടോ ഒക്കെ അവർ രജസ്സിലേക്ക് ഉയർന്ന് പിന്നെ സാത്വികത്തിൽ എത്തിച്ചേരാൻ പറ്റും. പക്ഷേ സാത്വഗുണം നല്ലതല്ലേ? സാത്വഗുണത്തിൽ നമുക്ക് ഒരുപാട് നല്ല സമൂഹത്തിന് നല്ല ഗുണമുള്ളവരായിട്ട് സാത്വികർ ഒരുപാടുണ്ട്. പക്ഷേ ഈ സാത്വിക ഗുണത്തിനെയും നമ്മൾ അതിനെ അതിജീവിക്കണം. ഈ ഗുണാതീതമായിരിക്കുന്ന ഒരവസ്ഥയിലെ മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. എന്നാലേ നമുക്ക് ഈ ത്രിപുരങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ വെള്ളി, സ്വർണം, വെള്ളി, ഇരുമ്പെന്ന് പറയുമ്പോൾ ഈ ഗുണങ്ങളെ അതിജീവിച്ചാലേ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഈ ത്രിപുരാദഹനത്തിൻ്റെ താത്വികമായ വശം ഞാൻ മനസ്സിലാക്കിയത്. നമസ്കാരം. ത്രിപുരദഹനത്തെ എങ്ങനെയാണ് സർ വ്യാഖ്യാനിക്കുന്നത്? ഈ ത്രിപുരദഹനം കഥയും തപസ്സിൻ്റെ മഹാത്മ്യത്തെ ഒന്ന് ഉദ്ഘോഷിക്കാൻ വേണ്ടി തന്നെയാണ്. തപസ്സിൻ്റെ ലക്ഷ്യം എപ്പോഴും ബ്രഹ്മസാക്ഷാത്കാരമോ ഈശ്വരസാക്ഷാത്കാരമോ മോക്ഷമോ ഭക്തിയോ ഈ ഉത്കൃഷ്ടങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുക. ഇവിടെ ത്രിപുരന്മാർ തപസ് ചെയ്ത് അതിനുവേണ്ടിയല്ല, മയൂഖ് പറഞ്ഞ പോലെ ഒരു പ്രതികാര വാഞ്ചയുടെ പരിണത ഫലമാണ്, അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ്. തങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം തപസ്സിൻ്റെ ലക്ഷ്യം അവർക്കില്ല. അങ്ങനെയുള്ള തപസ്സല്ല ലോകത്തിന് അഭികാമ്യം. ആരും തപസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഉദ്ദേശത്തോടുകൂടി ആവരുത്, അത് അവരുടെ നാശത്തിന് കാരണമാകും. ഈ ത്രിപുര ദഹനം ഇവർ തപസ് ചെയ്ത് എന്ത് ലക്ഷ്യത്തിനാണോ ആ ലക്ഷ്യം സാധിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ നാശത്തിന് കാരണമാവുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ആധുനികരായ ഒത്തിരി ഒത്തിരി എന്താണ് ഭക്തജനങ്ങൾ ഓരോ വിധത്തിലുള്ള തപസ് കൊണ്ട് ഓരോ ലക്ഷ്യം സാക്ഷാത്കരിക്കാമെന്ന്.
ഈശ്വരനെ ഉപകരണമാക്കി മാക്കി മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ ബാധിച്ച് ഭൗതിക ലോകത്തിൻ്റെ ഉന്നതിയിലെത്താം എന്നാണ്. എത്തിയാൽ അവസാനം അടർന്നു വീണ് നാശത്തിലേക്ക് പോകുള്ളൂ. ഇത് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കഥാഗതിയിൽ കൂടി അവതരിപ്പിച്ചതാണ്. ആ കഥയ്ക്ക് അതിമനോഹരമായ ഭാവനകളും ഭാവുകങ്ങളും വ്യാഫൻ ഉണ്ടാക്കി കൊടുത്തു. ഇവരാവശ്യപ്പെട്ടത് മൂന്ന് പുരങ്ങളാണെന്നും ആ മൂന്ന് പുരങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന എന്താ ഫ്ലോട്ടിങ് ഇതാണ് വീടുകളാണ്. ഒരുപക്ഷേ ഋഷിയുടെ ഭാവനയിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവുമോ നമുക്കറിയില്ല. സഞ്ചരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവാമായിരിക്കും ഇനിയും ഭാവിയിൽ. എന്തായാലും ഇങ്ങനത്തെ അതിമനോഹരമായ മൂന്ന് പുരങ്ങൾ ആവശ്യപ്പെട്ടു. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന അവസാനം വരമായി കൊടുക്കേണ്ടി വന്നു. കാരണം ബ്രഹ്മാവാണ് വരം കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ ബ്രഹ്മാവാണ്. ഇവിടെ എന്താ പരമേശ്വരനെ തപസ് ചെയ്ത് പരമേശ്വരനുമാണ് അവർ തപ. ഇവർ ശിവഭക്തന്മാരുമാണ്. അവസാനം ഇവരെ ഈ മൂന്ന് പുരങ്ങൾ കൊണ്ട് സഞ്ചരിച്ച് മൂന്ന് ലോകങ്ങളെയും നശിപ്പിക്കാനായി. സ്വർഗവും ഭൂമിയും പാതാളവും മൂന്ന് ലോകത്തെ നശിപ്പിക്കാൻ. ഇപ്പം നമുക്ക് ഭൂമിയെ നശിപ്പിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. ഇതെല്ലാം മൂന്ന് ലോകത്തെയും നശിപ്പിക്കുന്ന അസുരന്മാർ അസുര ശക്തികൾ ഉണ്ടായപ്പോൾ ഇവരെ ഇല്ലായ്മ ചെയ്തത് ഏറ്റവും വലിയ ഈശ്വര ചൈതന്യത്തിൻ്റെ ദൗത്യമാണ്. അവതാര ലക്ഷ്യം അത് തന്നെയാണ്. പരമേശ്വരനാണ് ചെയ്യേണ്ട ആൾ, പക്ഷേ ശിവഭക്തനെ തനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്താണ് വിഷ്ണുവിൻ്റെ ഒരു മായാശക്തി കൊണ്ട് ഇവരുടെ ഈ പരമശിവഭക്തിയുടെ ആ അതിമനോഹരമായ സാത്വികാംശത്തെ വിരൂപമാക്കി ഭഗവാൻ കാണിച്ചു കൊടുക്കും. ഇവർ ശിവഭക്തന്മാരല്ല, ശിവനിന്ദിതന്മാരാണെന്ന് ഭഗവാൻ തന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കും തൻ്റെ മായ കൊണ്ടാണ്. അങ്ങനെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ മനസ്സിലായത് ഇവരെ നിഗ്രഹിക്കേണ്ടതാണ്. അങ്ങനെ ഇവരുടെ വരം കൊടുത്തനുസരിച്ച് ഇവരെ ആയിരം വർഷം കഴിയുമ്പോൾ ഒരു ദിക്കിൽ ഒന്നിച്ച് ഒരിടത്ത് വന്നു ചേരുമ്പോൾ ഒരമ്പ് കൊണ്ട് കൊല്ലണം. അങ്ങനെയൊക്കെയാണ് വരം പിടിച്ചത്. അത്ര സാഹസമായ വരം സ്വന്തം നാശത്തിനാണ് എന്നറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അവർ വരിച്ചത് ഒരു പക്ഷെങ്കിൽ അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കൽ തന്നെയാണ്. ആ അസുര ശക്തികൾക്ക് അതിനുള്ള ഭാഗമാകുമ്പോൾ മാത്രമേ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവരെ മാറ്റിവിട്ടതാവാം. എന്തായാലും ആത്യന്തിക ദശയിൽ ഈ മൂന്ന് പേരെയും ഭഗവാൻ നിഗ്രഹിക്കാൻ സാഹസം ചെയ്തു എന്നാണ്. ബ്രഹ്മാവ് വിഷ്ണു 33 കോടി ദേവതകളും ആയുധങ്ങളായി ഭഗവാനെ സഹായിക്കാൻ ചേർന്നതാണ്. സമസ്ത ദേവതാ സങ്കല്പങ്ങളുടെയും ശക്തി ഊർജം ഒന്നിച്ച് ചേർത്തിട്ടാണ് ഈ രാക്ഷസശക്തി ആസുരശക്തി ഇല്ലാതാക്കാൻ പറ്റുന്നത്. എവിടെയെങ്കിലും ആസുരശക്തി വളർന്ന് വിജൃംഭിതമായാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഈശ്വരശക്തിയുടെ അഭൗമമായ ഒരു തേജസ് ഒന്നിച്ചു കൂടി ചേരണം. അങ്ങനെ ചേർന്നിട്ടാണ് ത്രിപുരന്മാർ എപ്പോഴും പരശുവിനെ സ്തുതിക്കുമ്പോൾ ഏറ്റവും മഹത്തായ ത്രിപുര ദഹന കഥ പാടിക്കൊണ്ടാണ്. കാരണം അത്രയ്ക്ക് സാഹസം കഴിച്ചിട്ടാണ് ഈ ത്രിപുരന്മാർ ഈ കഥകൾ മെനഞ്ഞുണ്ടാക്കിയത്. ഒരിക്കലും ഇങ്ങനെ ലക്ഷ്യത്തിന് വേണ്ടി തപസ്സിന് പോകരുത്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോയാൽ ഉണ്ടാകാവുന്ന വലിയ ദുരന്തങ്ങൾ ഓരോന്നും ഓരോന്നും എടുത്തു കാണിച്ചിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആവരുത്ത തപസ് ഭാരതത്തിൻ്റെ തപശക്തി മുഴുവൻ ഒരു ജനസമൂഹത്തെ മുഴുവനും ആധ്യാത്മികതയിലേക്ക് മോക്ഷത്തിലേക്ക് കർമ്മബന്ധനത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടതെന്നുള്ള മഹനീയമായൊരു തത്വം ഉദ്ഘോഷിക്കാൻ ഒരു കഥയുണ്ടാക്കി പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ കഥയിലെ താത്വികമായ അംശത്തെ ബോധ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ വരം വാങ്ങാതിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരം വാങ്ങി എന്താണ് ഇവിടെ വിലഫാൻ വേണ്ടിയല്ല ഈ കഥ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കഥയുടെ തത്വാംശത്തെ ആവിഷ്കരിക്കാൻ സാധിക്കണം. മഹാദേവന്റെ പര്യായങ്ങളെ നമ്മൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാമങ്ങളെ സ്മരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ത്രിപുരാന്തകൻ, ത്രിപുരാരി ഇതൊക്കെ സ്മരിക്കുന്ന പേരാണ്. വളരെ പ്രസിദ്ധവുമാണ് ഈ കഥ. ഈ കഥയുടെ വ്യാഖ്യാനം എങ്ങനെയാണ് സർ മനസ്സിലാക്കുന്നത്? കുട്ടികൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് ആർക്കിടെക്ട്സ് തമ്മിലുള്ള സമരമാണ്. മായൻ പണിതുയർത്തിയ ത്രിപുരയും വിശ്വകർമ്മ പടുത്തുയർത്തിയ മറുവശവുമാണ്. അപ്പോൾ ഇത് രണ്ടുതരം ആർക്കിടെക്ട്സാണ്. എന്നെ കേൾക്കുന്ന പല കുട്ടികളും ആർക്കിടെക്ച്ചറിനെ പഠിക്കുന്നുണ്ട്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നുണ്ട്. ആ എഞ്ചിനീയറിങ് പഠിച്ച ശേഷം അവരുണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ എങ്ങനെയാവണം എന്നുള്ളതിന് ഒരു ദിശാബോധം നൽകുന്ന ഒരു സംഭവമാണ്. വെറും പ്രകടനം മാത്രം നടത്താനുള്ള വലിയ ഗോപുരങ്ങളും മറ്റേതും പണിഞ്ഞു വെച്ചിട്ട് മനുഷ്യന് ഉപയോഗമില്ലാത്ത പട്ടണം പണിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കൺസ്ട്രക്ഷൻ ഷുഡ് ഓൾവേസ് ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് മയനും വിശ്വകർമ്മാവും തമ്മിലുള്ള ഈ സമരത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് മനസ്സിലാക്കണം. നമ്മൾ ലക്ഷ്യം വെക്കുമ്പം എന്തിനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? വെറുതെ അഹങ്കാരം കാണിക്കാനും മഹത്വം കാണിക്കാനും വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ വെച്ചാലരുത്. ഞാനൊരു കുട്ടിയോട് ഒരിക്കൽ ചോദിച്ചു, എന്താ പരിപാടി? അതെനിക്ക് കാനഡയിൽ പോയി പഠിക്കണം. അങ്ങനെ അപ്പനും അമ്മയുടെ കയ്യിൽ നിന്ന് 24 ലക്ഷം രൂപ മുടക്കി അവൻ കാനഡയ്ക്ക് പോയി. കടവൊക്കെ എടുത്താണ് വിട്ടത്.
അവനവിടെ ചെന്ന് പഠിച്ചത് കംപ്ലീറ്റ് ചെയ്തുമില്ല. അപ്പനും അമ്മയും കടം വീട്ടാനും പറ്റിയില്ല. ആ കുടുംബം മുഴുവൻ ദാരിദ്ര്യത്തിലായിപ്പോയി. അപ്പം നമ്മൾ കാനഡയിൽ പോയി പഠിക്കണമെന്നുള്ള നല്ല ലക്ഷ്യമാണ്. പക്ഷേ ഈ ത്രിപുര പട്ടണം ഉണ്ടാക്കിയ പോലെ മനുഷ്യനെ അമ്പരപ്പിക്കാനും അയലോക്കത്തുള്ളവനെ അസൂയപ്പെടുത്താനും വേണ്ടി വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകളായത് അത് അവരുടെ നാശത്തിനും മറ്റുള്ളവരുടെ നാശത്തിനും വന്നു ചേരും എന്ന് കൃത്യമായി യുവാക്കന്മാർ മനസ്സിലാക്കിയിരിക്കണം. ഈ പട്ടണം ഉണ്ടാക്കേണ്ട എന്തുകൊണ്ടാണ്? സ്വർണം കൊണ്ടൊരു പട്ടണം ഉണ്ടാക്കിയാൽ സ്വർണത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം മാലിവെള്ളം ഡെക്റ്റൈൽ എന്നാണ്. എത്രയും പെട്ടെന്ന് ഒരു ചെറിയ ഫോഴ്സ് ഉണ്ടായാൽ തകർന്നു പോകുന്നതാണ് സ്വർണം. വെള്ളി ഒരു കൺസ്ട്രക്ഷൻ ഒരിക്കലും പറ്റിയ സാധനമല്ല വെള്ളി. അതും ഇതുപോലെ തന്നെ പ്രഷർ വന്നാൽ ഒടിയുകയോ ഒക്കെ ചെയ്തു പോകുന്ന സാധനമാണ്. ഈ ഇരുമ്പ് മനുഷ്യൻ കണ്ടുപിടിച്ചൊരു BCE 1500-നടുത്താണ്. പക്ഷേ ഇരുമ്പ് തുരുപ്പിച്ചു പോകുന്നതും പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്, തന്നെത്താൻ നശിച്ചു പോകുന്നൊരു സാധനമാണ്. അവസാനം ബുദ്ധമതത്തിൻ്റെ സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യമായി തുരുമ്പെടുക്കാത്ത ഇരുമ്പ് കണ്ടുപിടിച്ചത്, ഡൽഹിയിൽ അയൺ പില്ലർ പോലെ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്ത് തരം സംഗതി ഉപയോഗിച്ചിട്ടാണ് ഒരു കൺസ്ട്രക്ഷൻ നടത്തേണ്ടത്? ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും കൃത്യമായി അറിഞ്ഞിരിക്കണം. കുറച്ചു കാലം ഇങ്ങനെ ശോഭിച്ച് നിന്നിട്ട് തന്നെത്താൻ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. ഈ ഉണ്ടാക്കിയ സാധനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഇപ്പോഴത്തെ യുവാക്കന്മാർ പഠിക്കേണ്ട പാഠമാണ്. ഇനി തൽക്കാലത്തേക്ക് ഒളിച്ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകളായിരുന്നു. ഇവിടെ ആദ്യം ഇവർ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊരു ത്രിപുര ഉണ്ടാക്കി അവിടെ വലിയ അഹങ്കാരമൊക്കെ കാണിച്ച് അവസാനം എന്ത് പറ്റി? ഒരു വലിയ അമൃത കുളത്തിനകത്തോട്ട് അതിനെ കുടിച്ചു പറ്റിക്കാനായിട്ട് പോയി. അസുരന്മാരെ പോയി ഒളിച്ചിരുന്നതാണ്. പക്ഷേ വെള്ളവും കുടിച്ചു പറ്റിച്ചപ്പോൾ അസുരന്മാർ എക്സ്പോസ്ഡായി കഴിഞ്ഞപ്പോൾ അവരെ ഈസിയായിട്ട് തോൽപ്പിക്കാൻ പറ്റി. അപ്പോൾ നമ്മളൊരു ഒളിസങ്കേതം കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു രക്ഷാകവചം കണ്ടുപിടിക്കുമ്പോൾ അത് പെട്ടെന്ന് നശിപ്പിക്കാനൊക്കാത്ത ഒന്നായിരിക്കണം. അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ്ലി യുവാക്കന്മാർ മനസ്സിലാക്കേണ്ടത് സിറ്റീസ് ആൻഡ് സിവിലൈസേഷൻ തമ്മിലുള്ള വ്യത്യാസമാണ്. ത്രിപുര പട്ടണം ഉണ്ടാക്കിയതൊരു സിറ്റീസ് പണിത് വരുത്തി, വലിയ വലിയ പട്ടണങ്ങൾ പണിതു വരുത്തി, നമ്മുടെ പിരമിഡുകളും അമേരിക്കയിലെ ചിച്ചൻ ഇറ്റ്സയും അതുപോലുള്ള വലിയ ഗോപുരങ്ങളും പട്ടണങ്ങളൊക്കെ ഇപ്പോൾ ലോകത്തിൽ പല സിവിലൈസേഷനും അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കാർ ഇങ്ങനെ വലിയ വലിയ പട്ടണങ്ങളോ വലിയ ഗോപുരങ്ങളോ ഒന്നും ഉണ്ടാക്കാനല്ല മെനക്കെട്ടത്. അവർ ഋഗ്വേദം തൊട്ടുള്ള മഹത്തായ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി ലോകത്തിന് കൊടുത്തു. ഇവരുണ്ടാക്കിയ പട്ടണങ്ങളുമില്ല, അത് വിശ്വസിക്കുന്ന ആളുകളുമില്ല. ആ സംസ്കാരങ്ങൾ തകർന്നു കഴിഞ്ഞ് ഒരിക്കലും റിവൈവ് ചെയ്തില്ല. പക്ഷേ 800 വർഷം വിദേശാധിപത്യത്തിൽ പോയ ശേഷവും ചടകുടഞ്ഞെഴുന്നേറ്റ ലോകത്തിലെ ഏക സിവിലൈസേഷനാണ് സനാതനധർമ്മം. അപ്പോൾ നമ്മൾ പഴുതു വരുത്തുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ സിവിലൈസേഷനാണ് പഴുതു വരുത്തേണ്ടത്. അല്ലാതെ ജീവജ്ജവങ്ങളായ പട്ടണങ്ങൾ ഉണ്ടാക്കി അതിലെ ആളുകൾ മരിച്ച് അനാഥ പ്രേതങ്ങളെ പോലെ ഇങ്ങനെ നിൽക്കുന്ന പിരമിഡുകൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ സിറ്റീസ് വേഴ്സസ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ കഥ ഇതിനകത്ത് അനാവരണം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളീ ഭൂമിയിൽ ശ്രമിക്കേണ്ടത് കാലത്തിനോ ശക്തിക്കോ നശിപ്പിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. സ്പേസ് ഷിപ്പിനെ പറ്റി നമ്മൾ പഠിക്കുമ്പം ഈ ത്രിപുര സിറ്റീസ് ഈ ആകാശ സാറ്റലൈറ്റും സ്പേസ് ഷിപ്പും ഒക്കെ പറന്നു പോകുന്നുള്ള സാധനങ്ങളാണ്. അത് അന്നത്തെ ഋഷി സ്വപ്നം കണ്ടു എന്നുള്ളതിന് വലിയ അത്ഭുതമാണ്. അത് ആത്യന്തികമായി മനുഷ്യന് സിവിലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള വലിയ പാഠവും ഇപ്പോഴത്തെ യുവാക്കന്മാർ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ പഠിക്കണം. അപ്പോൾ ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് ഈ ചർച്ച പോയി. മയൂക്ക് ഒക്കെ മനസ്സിലായോ? മയൂക്ക് ഇങ്ങനെ എന്ത് വിട്ട് നിൽക്കുകയാണ്? ദൈവമേ ഇത്ര ഇത്ര കാര്യങ്ങളോ എന്നുള്ള രീതിയിൽ. സാരില്ല കേട്ടോ, കുറെ കൂടി വലുതാവുമ്പോഴത്തേക്കും ഈ ചർച്ചകളൊക്കെ വീണ്ടും കേട്ട് നോക്കുക. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സാരൊക്കെ മനസ്സിലാവാൻ പോകുന്നത്. ഓക്കെ, മയൂഖിന് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ വക ചെറിയൊരു ഉപഹാരമുണ്ട്. സ്വാമി അമ്മയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും. ശരി. അപ്പൊ മയൂഖിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ അടുത്തതായി ധ്യാനാമൃതമാണ്. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം
ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. സാധ്യതകളിലേക്ക് നീണ്ട ഒരു ചർച്ചയാണ് ഇന്ന് ശ്രേഷ്ഠ ഭാരത വേദിയിൽ നടന്നത്. പ്രേക്ഷകർക്ക് ഏവർക്കും ഈ ചർച്ചയുടെ സാരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭഗവാൻ സത്യഭാമയെയും സ്യമന്തകത്തെയും തലമുറയെയും രക്ഷപ്പെടുത്തി. പ്രജകളെ സ്വസ്ഥമായി ജീവിക്കുവാൻ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്തം രാജാവിൽ നിക്ഷിപ്തമാണ്. ഭഗവാൻ എന്ന ഒന്നിനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പൂജ്യങ്ങൾ ഇട്ടാലും അതിന് മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എവിടെവിടെയാണോ അധർമ്മികളായ ആൾക്കാർ തൻ്റെ കൂട്ടത്തിൽ നിന്നാൽ അവരെ പോലും ഭഗവാൻ ലയം ചെയ്യാൻ ഒരു മടിയില്ല. ഈ റൂമറിനെ വിശ്വസിക്കരുത്. ലോകത്തിൽ പലപ്പോഴും റൂമർ ഉണ്ടാക്കിയ റൂമർ കാരണമാണ് കലഹം ഉണ്ടാക്കുന്നത്. കോസ്റ്റ്യൂം കോഡസി ഫോർ ശിവാനി, ലെൻസ് കളക്ഷൻസ് മരുതൻകുഴി, ജ്വല്ലറി കോഡസി ഫോർ ശിവാനി, പറക്കാട് ജ്വൽസ്, എറണാകുളം.